ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മരോൾ ക്രിസ്തുരാജ് ദേവാലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഇടവക സ്ഥിതി ചെയ്യുന്ന പ്രദേശം മരോൾ വില്ലേജ് എന്നാണ് പ്രത്യേകമായിട്ട് അറിയപ്പെടുന്നത്. മരോൾ നാക്ക മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒരു 6 മിനിറ്റ് നടന്നാൽ നമ്മുടെ പള്ളിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഈ ഒരു പ്രദേശമെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ക്രൈസ്തവർ തന്നെ തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് ഈസ്റ്റ് ഇന്ത്യൻസ് സെയിൻറ്റ് ജോൺ ദ ഇവാഞ്ചലിസ്റ്റ് ചർച്ച് എന്ന ലത്തീൻ പള്ളിയാണ് നമ്മുടെ ദേവാലയത്തിൻ്റെ തൊട്ട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ദേവാലയം. ആ ദേവാലയത്തിൽ പ്രധാനമായിട്ട് ഏകദേശം 4000 കത്തോലിക്ക വിശ്വാസികളുണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രദേശം തന്നെയാണ് ഇവിടം. നമ്മുടെ ദേവാലയത്തിലേക്ക് ചർച്ചസ് ഓഫ് ഇന്ത്യ യൂട്യൂബ് ചാനലിൻ്റെ പ്രവർത്തകർക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ ദേവാലയത്തെക്കുറിച്ച് മറ്റുള്ളവർ അറിയുക എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമുളവാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ദേവാലയത്തെക്കുറിച്ചും ഈ ഇടവക സമൂഹത്തെക്കുറിച്ചുമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ ദേവാലയത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1964 മുതൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച നമ്മുടെ പള്ളിയുടെ അടുത്തുള്ള അല്ലെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ തിലകക്കുറിയായ സെൻറ്റ് ജോൺ ദ ഇവാഞ്ചലിസ്റ്റ് ദേവാലയത്തിൽ 1964 മുതൽ KCA കേരള കാത്തലിക് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ മലയാളം വിശുദ്ധ കുർബാന മാസത്തിലൊന്ന് വെച്ച് നടത്തുന്നുണ്ടായിരുന്നു. പിന്നീട് നമുക്കറിയാം 1988 ഈ സ്ഥലത്തെ അല്ലെങ്കിൽ മുംബൈയിലെ ബോംബെയുടെ മലയാളികളുടെ ചിരകാല അഭിലാഷമായ ഒരു രൂപത എന്ന വലിയ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നത്. അപ്പോൾ മുതൽ 1988 ആദ്യമായിട്ട് ഈ ദേവാലയത്തിൽ, ഈ ദേവാലയം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, അന്ധേരി ഈസ്റ്റ് പരിസരം മുഴുവൻ, ഈ പരിസരത്തിന് മുഴുവനും വേണ്ടി, അന്ധേരി ഈസ്റ്റിന് മുഴുവനും വേണ്ടി ബഹുമാനപ്പെട്ട ഹാരി ആലപ്പാട്ട് CMI അച്ഛനാണ് ഇവിടെയോട്ട് നിയോഗിക്കപ്പെട്ടത്. അദ്ദേഹം പിന്നീട് ഈ പറഞ്ഞതുപോലെ മാസത്തിലൊന്ന് വിശുദ്ധ കുർബാന മലയാളത്തിൽ നമ്മുടെ ദേവാലയത്തിൽ, സെൻറ്റ് ജോൺ ദി ഇവാഞ്ചലിസ്റ്റ് ദേവാലയത്തിൽ അർപ്പിക്കാൻ തുടങ്ങി. 1989 ഡേവിസ് ആലപ്പാട്ടച്ഛൻ ഇവിടെ വികാരിയായിട്ട് വരികയും തുടർന്ന് പരിശുദ്ധ കുർബാനയും മറ്റ് ഭക്താഭ്യാസങ്ങളുമൊക്കെ മലയാളി സമൂഹത്തിന് വേണ്ടി തുടരുകയും ചെയ്തു. പിന്നീട് 1991 സംഭവിച്ച വലിയ ഒരു ചരിത്രപരമായ നിമിഷമെന്ന് പറയുന്നത്,
MCBS സഭയെ ഈ ഇടവകയുടെ പരിപാലനത്തിന് വേണ്ടി ഏൽപ്പിച്ചു എന്നതാണ്. അഭിവന്യ തോമസ് ഇലവനാൽ പിതാവ് MCBS സഭയെ ആ ഒരു നിയോഗം ഏൽപ്പിച്ചപ്പോൾ ആദ്യമായി ഈ ദേവാലയത്തിൽ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കാനായിട്ട് എത്തിയത് ബഹുമാനപ്പെട്ട എഫ്രൈം പൊട്ടംവിളാക്കൽ അച്ഛനാണ്. അച്ഛൻ ഇവിടെ വന്നതിന് ശേഷം എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ സെൻറ്റ് ജോൺ പള്ളിയിൽ കുർബാന അർപ്പിക്കുന്ന ആ ഒരു പതിവ് ആരംഭിച്ചു. അപ്പോൾ മുതൽ 91 കാലഘട്ടം മുതൽ അന്ധേരി ഈസ്റ്റിലുള്ള ജനങ്ങൾക്ക് വേണ്ടി, മലയാള സമൂഹത്തിന് വേണ്ടിയുള്ള പരിശുദ്ധ കുർബാന ഇവിടെ തുടക്കം കുറിക്കുകയായിരുന്നു. 1995 ബഹുമാനപ്പെട്ട ജോർജ് കുന്നത്ത് അച്ഛൻ ഇവിടെ വികാരിയായി വരികയും തുടർന്നാണ് അന്ധേരി ഈസ്റ്റ് മലയാളി നിവാസികൾക്ക് മുഴുവനും വേണ്ടി ഒരു പ്രാർത്ഥനാ സെൻ്റർ എന്നുള്ള ഒരു ചിന്താഗതി രൂപപ്പെട്ടു വന്നത്. അതാണ് ക്രിസ്തുരാജ് പാവന സെൻ്ററിൻ്റെ തുടക്കം. 1995 ഭാഗ്യസ്മരണാർഹനായ ബോംബെയുടെ പഴയ കർദിനാൾ സൈമൺ പിമൻ്റ ഈ ക്രിസ്തുരാജ് പാവന സെൻ്റർ ഉദ്ഘാടനം ചെയ്ത് ജനത്തിൻ്റെ ഉപയോഗത്തിന് വേണ്ടി സമർപ്പിച്ചു. അതൊരു വലിയ ചരിത്ര നിമിഷമായിട്ടാണ് ഈ ഇടവക സമൂഹം കാണുന്നത്. ഈ ഇടവയ്ക്ക് മാത്രമല്ല, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അന്ധേരി ഈസ്റ്റ് നിവാസികൾക്ക് മുഴുവൻ ഒരു പ്രാർത്ഥനാ സെൻ്റർ എന്ന നിലയിലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത് എങ്കിലും എത്തിച്ചേരാനുള്ള ഡിസ്റ്റൻസ് കാരണം എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരുക എന്ന് പറഞ്ഞ് പ്രയാസമുള്ള കാര്യമാണ്. കാരണം അന്ധേരി ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും എത്തിച്ചേരുക എന്ന് പറയുന്നത് വലിയൊരു പ്രയാസമായതുകൊണ്ട് പിന്നീട് ക്രിസ്തുരാജ് ഇടവക സമൂഹം അഥവാ മരോളിലെ മലയാളി ക്രൈസ്തവ സമൂഹം ഈ ഒരു സെൻ്റർ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും 1998 ആ ഒരു ചരിത്ര നിമിഷം ഇവിടെ സംജാതമായി. എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ഡൊമിനിക് മുണ്ടാട്ട് അച്ഛൻ വികാരിയായിരുന്ന ആ കാലഘട്ടത്തിലാണ് ക്രിസ്തുരാജ് സെൻ്റർ എന്ന പേരിലുള്ള ഈ പാവന സെൻ്റർ മരോളിലെ കത്തോലിക്ക മലയാളി സമൂഹത്തിൻ്റെ സ്വന്തമായി മാറ്റപ്പെടുന്നത്. 1995 അന്ധേരി ഈസ്റ്റിലെ കത്തോലിക്ക മലയാളി സമൂഹത്തിൻ്റെ ചിരകാല സ്വപ്നമായ സ്വന്തമായ ഒരു പ്രാർത്ഥനാ സെൻ്റർ എന്ന വലിയ ആഗ്രഹം സാഫല്യമായത് ക്രിസ്തുരാജ് പാവന സെൻ്ററിലൂടെയാണ്. അന്ന് ഈ ദേവാലയം ഇരിക്കുന്ന സ്ഥലം 3 മുറികളുള്ള ഒരു പ്ലോട്ടായിരുന്നു. ആ പ്ലോട്ട് അന്ധേരി ഈസ്റ്റ് നിവാസികൾ, അതായത് മലയാളി സമൂഹം, അവരുടെ പ്രാർത്ഥനാ സെൻ്റർ എന്ന വലിയ ആഗ്രഹത്തിന് വേണ്ടി ഈ സ്ഥലം വിലയ്ക്ക് വാങ്ങി ഇവിടെ പ്രാർത്ഥന ഇവരാരംഭിച്ചു. എന്ന് വെച്ചാൽ വ്യാഴാഴ്ചകളിൽ ഉള്ള മാതാവിൻ്റെ നൊവേനയോടുകൂടിയാണ് ഇവിടെ ആരംഭിക്കുന്നത്. എങ്കിലും പരിശുദ്ധ കുർബാന അർപ്പണം ഇവിടെ അവർ തുടങ്ങിയില്ല. അതിന് കാരണം അവരെ വളരെ വർഷങ്ങളായിട്ട് അവരെ സഹായിച്ചുകൊണ്ടിരുന്ന വലിയ മനസ്സോടുകൂടി, തുറന്ന മനസ്സോടുകൂടി അവരെ സ്വീകരിച്ച് അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന സെൻറ്റ് ജോൺ ഇവാഞ്ചലിസ്റ്റ് പള്ളിയോടുള്ള ആ ഒരു താല്പര്യം കൊണ്ടാണ് കുർബാന പാവന സെൻ്ററിലേക്ക് മാറ്റാതെ ആ പള്ളിയിൽ തന്നെ ഞായറാഴ്ചകളിലുള്ള മലയാളം കുർബാന അവർ തുടർന്നു പോയി. 2000 നവംബർ മുതലാണ് ക്രിസ്തുരാജ് സെൻ്ററിൽ ഞായറാഴ്ച ബലിയർപ്പണം ആരംഭിച്ചത്. അന്നു മുതൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പരിശുദ്ധ കുർബാന ഇവിടെ തുടങ്ങി. പരിശുദ്ധ കുർബാനയും നൊവേനയും ആരംഭിച്ചു. പിന്നീട് അങ്ങോട്ട് തിരുനാളുകൾ, വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ, ക്രിസ്തുരാജൻ്റെ തിരുനാൾ, അങ്ങനെയുള്ള തിരുനാളുകൾ സെപ്റ്റംബർ മാസത്തിലും നവംബർ മാസത്തിലുമായിട്ട് തിരുനാളുകൾ ആരംഭിച്ചു. കുടുംബ കൂട്ടായ്മകൾ ആരംഭിച്ചു. നമ്മുടെ ദേവാലയത്തിൽ 10 യൂണിറ്റുകളാണുള്ളത്. ഈ 10 യൂണിറ്റുകളുമൊക്കെ ആ ഒരു കാലഘട്ടത്തിലാണ് സ്ഥാപിതമാവുന്നത്. വിവിധ വിശുദ്ധന്മാരുടെ നാമത്തിൽ അറിയപ്പെടുന്ന യൂണിറ്റുകൾ വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തനം ആ കാലഘട്ടങ്ങളിൽ ആരംഭിച്ചു. ബഹുമാനപ്പെട്ട ഡൊമിനിക് മുണ്ടാട്ടച്ചന് ശേഷം 2002-2004 കാലഘട്ടങ്ങളിൽ ക്രിസ്തുരാജ് സെൻ്ററിൻ്റെ വികാരിയായിട്ട് സേവനമനുഷ്ഠിച്ചത് ബഹുമാനപ്പെട്ട മാത്യു പനക്കിച്ചിറ അച്ഛനാണ്. തുടർന്ന് 2004 മുതൽ 2007 വരെ സെൻ്ററിൻ്റെ വികാരിസ്ഥാനം വഹിച്ചത് ബഹുമാനപ്പെട്ട പയസ് ഒറോപ്ലാക്കൽ അച്ഛനാണ്. 2007 മുതൽ 2010 വരെ ക്രിസ്തുരാജ് സെൻ്ററിൻ്റെ വികാരിയായി സേവനമനുഷ്ഠിച്ചത് ബഹുമാനപ്പെട്ട ജെറി വള്ളോങ്കുന്ന് അച്ഛനായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് വലിയ ഒരു ചരിത്ര സംഭവം ഈ ദേവാലയത്തിൽ സാധ്യമായത്. അതായത് ഈ ക്രിസ്തുരാജ് സെൻ്റർ ഒരു ഇടവകയുടെ തലത്തിലേക്ക് ഉയർന്നത് 2009 ഏപ്രിൽ 5 തീയതി ആയിരുന്നു. ഈ ഇടവക നിവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു
അഭിമാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു സുവർണ നിമിഷമായിരുന്നു അത്. ബഹുമാനപ്പെട്ട ജേക്കബ് പുറത്തുറച്ചൻ ആ സമയത്തെ രൂപതയുടെ, കല്യാൺ രൂപതയുടെ വികാരി ജനറാളായിരുന്ന അദ്ദേഹമാണ് 2009 ഏപ്രിൽ 5 ഇടവകയായി സ്ഥാപിച്ചുകൊണ്ടുള്ള ഡിക്ലറേഷൻ പള്ളിയിൽ വായിച്ചത്. 2010 മുതൽ 2014 വരെ ഈ ഇടവകയുടെ വികാരിയായി സേവനമനുഷ്ഠിച്ചത് ബഹുമാനപ്പെട്ട ജെബിൻ പത്തിപ്പറമ്പിൽ അച്ഛനായിരുന്നു. അച്ഛൻ്റെ കാലഘട്ടത്തിലാണ് വലിയ ഒരു ചരിത്ര സംഭവം കൂടി ഈ നാട്ടിൽ സാധ്യമായത്. പാവന സെൻറ്റർ ആയി നമ്മൾ വാങ്ങിയിരുന്ന ആ 3 മുറികളുള്ള പ്ലോട്ട് കാലക്രമത്തിൽ അതിൻ്റെ ഉപയോഗം മൂലം ആ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്ലോട്ടിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. പരിശുദ്ധ കുർബാനയുടെയൊക്കെ സമയത്ത് ഭിത്തിയിൽ വീണ ക്രാക്കുകൾ ഇടവക സമൂഹത്തെ ഒരുപാട് അലോസരപ്പെടുത്തി, ഭയപ്പെടുത്തി. അതേ തുടർന്ന് അവർ അരമനയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും അരമനയിൽ നിന്ന് വന്ന, പഠിക്കാൻ വേണ്ടി വന്നവർ ഈ ഒരു സ്ട്രക്ചർ നോക്കിയിട്ട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു ദേവാലയം, ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ പുതുക്കി പണിതില്ല എങ്കിൽ വലിയ അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതേ തുടർന്ന് കമ്മിറ്റി പൊതുയോഗം തീരുമാനത്തിലെത്തുകയും പള്ളി പുതുക്കി പണിയാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ബഹുമാനപ്പെട്ട ജെബിൻ പത്തിപ്പറമ്പിലച്ഛൻ്റെ നേതൃത്വത്തിൽ പള്ളിയുടെ പുനരുദ്ധാരണം ആരംഭിച്ചു. തുടർന്ന് 2013 ഒക്ടോബർ 13 എന്ന ദിവസം ഈ ഇടവകയെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിൻ്റെ, അഭിമാനത്തിൻ്റെ ദിനമായിരുന്നു. ഇപ്പോൾ നിങ്ങളെ കാണുന്ന ദേവാലയത്തിൻ്റെ സ്ഥാപനം അന്നാണ് സാധ്യമായത്. അഭിവന്യ തോമസ് ഇലവനാൽ പിതാവ് ഈ പള്ളി പുതുക്കി പണിത ഈ ദേവാലയം ഇടവക ജനത്തിൻ്റെ ഉപയോഗത്തിനായി തുറന്നുകൊടുത്ത് ഔദ്യോഗികമായി പരിശുദ്ധ കുർബാന അർപ്പിച്ച് ഈ ദേവാലയത്തിൻ്റെ, അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ ചിരകാല അഭിലാഷം സാധ്യമാക്കി തീർത്തു. ഇപ്പോൾ നമുക്ക് നിലവിൽ ഈ ദേവാലയവും ദേവാലയത്തിൻ്റെ മുകളിലായി ഒരു പാരിഷ് ഹോളുമുണ്ട്. കാറ്റിക്കിസം കാര്യങ്ങൾ നടത്താനും അത്യാവശ്യം മറ്റ് ശുശ്രൂഷകളും കർമ്മങ്ങളും വിവാഹത്തിൻ്റെയോ അല്ലെങ്കിൽ മനസ്സമ്മതത്തിൻ്റെയോ ഒക്കെ പാർട്ടികൾ നടത്താനും ഒക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ മനോഹരമായ ഒരു പാരിഷ് ഹോളും നമുക്കിപ്പോഴുണ്ട്. 2010 ബഹുമാനപ്പെട്ട ജിസ് മംഗേലി അച്ഛൻ ഈ ഇടവകയിൽ വെറും 3 മാസം മാത്രം വികാരിയായി ശുശ്രൂഷ ചെയ്തു. 2014 മുതൽ 2017 വരെ ഇടവകയുടെ വികാരിയായി സേവനം ചെയ്തത് ബഹുമാനപ്പെട്ട റിൻഡു കൂട്ടക്കര അച്ഛനാണ്. അച്ഛന് ശേഷം 2017 ഒക്ടോബറിലാണ് ഞാൻ ഈ ഇടവകയുടെ വികാരിയായിട്ട് ചാർജ് എടുക്കുന്നത്. ഈ ഇടവകയിൽ വിവിധ അസോസിയേഷൻസ് വളരെ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിതൃവേദി, മാതൃസംഘം, യങ് കപ്പിൾസ്, യൂത്ത്, കാറ്റഗിസം, ക്വയർ, ഓൾട്ടർ ബോയ്സ് എന്നീ സംഘടനകൾ കാര്യക്ഷമമായ രീതിയിൽ ഇടവകയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ കാര്യക്ഷമമായ രീതിയിൽ പ്രതിഫലേച്ഛയില്ലാതെ ഇടവകയ്ക്ക് വേണ്ടി സേവനം ചെയ്യുന്ന അമ്മമാരുടെ സംഘടനയിൽ 62 പേരാണ് ഔദ്യോഗികമായിട്ട് സ്ഥാനത്തുള്ളത്. ഇവരാണ് ഈ ഇടവകയുടെ നട്ടെല്ല് എന്ന് പറയുന്നത്. നമ്മുടെ ഇടവകയിൽ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ സേവനം ലഭ്യമല്ലാത്തതുകൊണ്ട് ഇടവകയിലെ എല്ലാ കാര്യങ്ങളിലും അമ്മമാരാണ് മുമ്പിൽ നിൽക്കുന്നത്. അവരുടെ സംഘടനാ പ്രവർത്തനങ്ങൾ, പ്രത്യേകമായിട്ട് കോവിഡ് കാലഘട്ടത്തിൽ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തും പാവപ്പെട്ട മനുഷ്യരെ സന്ദർശിച്ചുമൊക്കെ അവർ അവരുടെ ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോഴും ഓർഫനേജ് വിസിറ്റ്, ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ അമ്മമാർ മുൻപന്തിയിൽ തന്നെ നിൽപ്പുണ്ട്. അതുകൂടാതെ പള്ളിയിലെ എല്ലാ ഫംഗ്ഷനും മുൻപായിട്ട് അവരോട് ചോദിക്കാതെ തന്നെ പള്ളിയുടെ ഡെക്കറേഷൻ കാര്യങ്ങളിൽ അവർ മുൻപന്തിയിൽ വന്ന് പ്രവർത്തിക്കുന്നു. ഒരു നന്ദി വാക്ക് പോലും ആവശ്യമില്ലാത്ത രീതിയിൽ അവർ ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇടവകയിലെ പിതൃവേദി അംഗങ്ങൾ ഔദ്യോഗികമായിട്ട് 51 പേരാണ് നിലവിലുള്ളത്. എല്ലാ ഇടവകയിലേതും പോലെ പിതൃവേദിയാണ് ഇടവകയുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത്. നമ്മുടെ ഇടവകയിലും പിതൃവേദി അവരുടെ പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. ഇടവകയുടെ ഏത് പ്രവർത്തനത്തിനും സാമ്പത്തികമായ സഹായങ്ങൾ നൽകുവാനായിട്ട് യാതൊരു മടിയുമില്ലാത്ത സമൂഹമാണ് ഇവിടുത്തെ പിതാക്കന്മാർ. അവർ ആണ്ടുതോറും ഓർഫനേജ് വിസിറ്റ്, അതുപോലെ തന്നെ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാനുള്ള കാര്യങ്ങളിലുള്ള സന്നദ്ധത, അപ്രകാരം അവരുടെ പ്രവർത്തനങ്ങൾ ഇടവകയിൽ വളരെ കാര്യക്ഷമമായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇടവകയിലെ യുവജന സംഘടനയിൽ 40 പേരാണ് ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
വളരെ കാര്യക്ഷമമായ രീതിയിൽ തന്നെ അവരിടവയ്ക്ക് വേണ്ടി സേവനം ചെയ്യുന്നു. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ അവർ പങ്കെടുക്കുന്നു. അതുകൂടാതെ രൂപതാ തലത്തിലും ഇടവക തലത്തിലും കൊറോണ തലത്തിലുമൊക്കെ നടത്തപ്പെടുന്ന വിവിധ തരത്തിലുള്ള കോമ്പറ്റീഷനുകളിൽ ശക്തമായ രീതിയിൽ തന്നെ പങ്കെടുത്ത് വിജയം കരസ്ഥമാക്കുന്ന ഒരു യുവജന സമൂഹമാണ് നമുക്കിവിടെ ഉള്ളത്. അവരുടെ ഇടവക പ്രവർത്തനം ഇടവകയിലെ തിരുനാളിൻ്റെ സമയങ്ങളിൽ തിരുനാളുകളുടെ സമയങ്ങളിൽ വളരെ നല്ല രീതിയിൽ മുൻപിൽ നിന്നുകൊണ്ട് അതിനെ നയിക്കാനായിട്ട് നമ്മുടെ യുവജനങ്ങളുണ്ട്. അതുകൂടാതെ ദുഃഖവെള്ളിയാഴ്ചകളിലെ ടാബ്ലോ വളരെ നല്ല രീതിയിൽ അവർ ഒരു നാടകമെന്ന രീതിയിൽ തന്നെ അവർ അത് സംഘടിപ്പിക്കുന്നുണ്ട്. അപ്രകാരമൊക്കെ ഇടവകയുടെ ജീവനാഡിയായിട്ട് നമ്മുടെ യുവജന സംഘടന പ്രവർത്തിക്കുന്നു. 62 കുട്ടികളും 12 അധ്യാപകരുമായി നമ്മുടെ കാറ്റിക്കിസം ഡിപ്പാർട്ട്മെൻറ്റ് ശക്തമായി ഇടവകയിൽ പ്രവർത്തിക്കുന്നു. നമുക്കറിയാം കാറ്റിക്കിസം എന്ന് പറയുന്നത് മതബോധനം ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അസോസിയേഷൻസിൻ്റെയൊക്കെ പേര് പറയുമ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ കാറ്റിക്കിസത്തെ പറയാറുണ്ട്. കാരണം മതബോധനം നൽകുക, മതബോധനം നൽകപ്പെടുക, അത് ഒരു ഇടവകയുടെ ഒരു കുടുംബത്തിൻ്റെ നാടിൻ്റെ ഉന്നമനത്തിന് വളരെയധികം പ്രയോജനകരമായ അല്ലെങ്കിൽ നാടിൻ്റെ ഉന്നമനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. മതബോധനം വഴിയാണ് ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി എപ്രകാരമാണ് ജീവിക്കേണ്ടത് എന്ന് പഠിക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് കുടുംബങ്ങളാണ് ഏറ്റവും ആദ്യത്തെ മതബോധന കളരി എന്ന് പറയുന്നത്. കുടുംബത്തിൽ മാതാപിതാക്കന്മാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സന്മാർഗികപരമായ കാര്യങ്ങൾ, മോറൽ ലെസൺസ്, അവ പിന്നീട് ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ദേവാലയത്തിൽ ബഹുമാനപ്പെട്ട അധികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ അധ്യാപകരുടെയും ഇടവക സമൂഹത്തിൻ്റെയും മുഴുവൻ പങ്കാളിത്തത്തോടുകൂടി നമ്മൾ നടത്തുന്ന കാറ്റിക്കിസം. അപ്രകാരം നമ്മുടെ ഇടവകയിൽ മനോഹരമായ രീതിയിൽ തന്നെ കാറ്റിക്കിസം നടക്കുന്നു. എല്ലാ ഞായറാഴ്ചകളിലും 8 മണിക്ക് കാറ്റിക്കിസം ആരംഭിക്കുന്നു. 9:30 ആണ് രണ്ടാമത്തെ വിശുദ്ധ കുർബാന. ആദ്യത്തെ വിശുദ്ധ കുർബാന 6:45 അതേ തുടർന്ന് 8 മണിയോടുകൂടി കാറ്റിക്കിസം ആരംഭിച്ച് 9:30 നമ്മൾ അവസാനിപ്പിച്ച് ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നമ്മളെത്തുന്നു. അതാണ് കാറ്റിക്കിസത്തിൻ്റെ ഒരു രീതി. കാറ്റിക്കിസത്തിലെ നമ്മുടെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ തന്നെ ഇടവക പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ കൊറോണ തലത്തിലോ രൂപതാ തലത്തിലോ ഒക്കെ നടത്തുന്ന എല്ലാ കോമ്പറ്റീഷനുകളിലും മറ്റ് എല്ലാ വിധത്തിലുള്ള കാറ്റിക്കിസത്തിന് വേണ്ടി സംഘടിപ്പിക്കുന്ന കാര്യങ്ങളിലുമൊക്കെ സന്തോഷത്തോടുകൂടി അവർ പങ്കെടുക്കുന്നു എന്നത് അഭിമാനകരമായ ഒരു കാര്യമാണ്. മത്സരങ്ങളിൽ അവർ സമ്മാനങ്ങൾ നേടുന്നു. വലിയ സന്തോഷത്തോടുകൂടി തന്നെ ഇടവകയുടെ കാറ്റിക്കിസം മേഖലയിൽ അവർ സന്തോഷത്തോടെ അക്ഷീണം അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. അവർ തീർച്ചയായിട്ടും ഈ ഇടവകയുടെ അഭിമാനം തന്നെയാണ്. കാരണം അവരെ മുൻപോട്ട് വളരുന്നതാണല്ലോ ഈ ഇടവകയുടെ അടിസ്ഥാനം എന്ന് പറയുക. അവർ വളർന്ന് മുൻപോട്ട് വരുമ്പോഴാണ് ഈ ഇടവകയ്ക്ക് വലിയ ഊർജ ശ്വാസം കിട്ടുക. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രവർത്തനത്തിൽ ഈ ഇടവക ഒരേപോലെ താല്പര്യത്തോടുകൂടി പങ്കെടുക്കുന്നുണ്ട്. ഇടവകയിൽ യങ് കപ്പിൾസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 20 അംഗങ്ങളാണ് നിലവിലുള്ളത്. അവർ ഇടവകയുടെ നാനാവിധത്തിലുള്ള കാര്യങ്ങളിൽ തങ്ങളുടെ കഴിവും വ്യക്തിമുദ്രയും പതിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടവകയുടെ തിരുനാൾ സമയത്ത് അവർ മുൻപിൽ നിന്നുകൊണ്ട് തന്നെ ഇടവകയുടെ തിരുനാൾ കാര്യങ്ങളൊക്കെ വോളണ്ടിയർ ചെയ്യുന്നുണ്ട്. മറ്റു കാര്യങ്ങളിലൊക്കെ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അവർ വളരെ മനോഹരമായ രീതിയിൽ അവർ നിർവഹിക്കുന്നുണ്ട്. സമയത്തിൻ്റെ കുറവ് നമുക്കറിയാം, യങ് കപ്പിൾസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ജോലിയുടെ ഉത്തരവാദിത്തം വളരെ ഉണ്ട്. എങ്കിലും തങ്ങളാലാവുന്ന രീതിയിലൊക്കെ അവർ ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ അവർ പങ്കെടുക്കുന്നു, നയിക്കുന്നു, സഹകരിക്കുന്നു. നമ്മുടെ ഇടവകയിൽ 13 കൊയർ മെമ്പേഴ്സാണുള്ളത്. എങ്കിലും കൊയറിനെ നമ്മൾ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് നമുക്കറിയാം, നമുക്ക് 4 അല്ലെങ്കിൽ 5 ഞായറാഴ്ചകളാണ് ഉള്ളത്. ഈ ഞായറാഴ്ചകളിലെ കൊയർ ലീഡ് ചെയ്യുന്നത് വിവിധ സംഘടനകൾ തന്നെയാണ്. ഒന്നാമത്തെ ഞായറാഴ്ച യൂത്തിൻ്റെതാണ് കൊയർ. രണ്ടാമത്തെ ഞായറാഴ്ച പിതൃവേദി മാതൃസംഘം, ഡാഡ് ആൻഡ് മോം കൊയർ എന്ന പേരിൽ അറിയപ്പെടുന്ന പിതൃവേദി മാതൃസംഘത്തിൻ്റെ കൊയർ. മൂന്നാമത്തെ ആഴ്ച യങ് കപ്പിൾസിൻ്റെ കൊയർ. 4 ആഴ്ച കോമൺ കൊയറാണ്. കോമൺ ആയിട്ടുള്ള നമ്മുടെ കൊയർ മെമ്പേഴ്സിൽ നിന്ന് അവർ കൊയറിൽ സംബന്ധിക്കും. 5 ആഴ്ച വരുമ്പോൾ അത് നമ്മൾ പിതൃവേദിക്കാണ് കൊടുക്കുക. അപ്പന്മാർക്ക് പള്ളിയിൽ പാടാനുള്ള സാഹചര്യത്തിന് വേണ്ടി അവർ തന്നെ ആവശ്യപ്പെട്ടതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്രകാരമാണ് കൊയറിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിവിഷൻ ഉള്ളതുകൊണ്ട് തന്നെയുള്ളൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മത്സര ചിന്തയോടുകൂടി തന്നെ നല്ല മനോഹരമായ രീതിയിൽ അവർ ഗാനങ്ങൾ ആലപിക്കും. ആദ്യത്തെ ഞായറാഴ്ച
യൂത്തിൻ്റെ കൊയറാകുമ്പോൾ അവർ നല്ല രീതിയിൽ അവർ കൊയറ് നടത്തിയാൽ പിറ്റേ ഞായറാഴ്ച അതിലും മനോഹരമായിട്ട് നടത്താനായിട്ട് മാതൃസംഘത്തിൻ്റെയും പിതൃവേദിയിലെയും അംഗങ്ങൾ ശ്രമിക്കും. അതിനേക്കാൾ നന്നായിട്ട് മനോഹരമായിട്ട് നടത്താനായിട്ട് യങ് കപ്പിൾസ് ശ്രമിക്കും. അങ്ങനെ മനോഹരമായ രീതിയിൽ എല്ലാ ഞായറാഴ്ചകളിലും ഇവിടുത്തെ കൊയർ മനോഹരമായിട്ട് നമ്മുടെ അംഗങ്ങൾ അതിൽ സംബന്ധിക്കുന്നു. മനോഹരമായ നല്ല ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് ഇടവക സമൂഹത്തെ സ്വർഗത്തോളം ഉയർത്തുന്നു. നമുക്ക് വീണ്ടുമുള്ളത് നമ്മുടെ ഓൾട്ടർ ബോയ്സാണ്. ഓൾട്ടർ ബോയ്സ് നമുക്കുള്ളത് 8 കുട്ടികളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിന് മുൻപ് ധാരാളം കുട്ടികളുണ്ടായിരുന്നതാണ്, പക്ഷേ അവർ 12-ാം നമുക്കറിയാമല്ലോ, 10-12 ക്ലാസ്സുകളിലേക്കൊക്കെ കയറി കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഓൾട്ടർ സെർവൻസ് ആയി നിൽക്കാനായിട്ട് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ 8 കുട്ടികളാണ് നമുക്കുള്ളത്. അവർ തീർച്ചയായിട്ടും എല്ലാ ഞായറാഴ്ചകളിലും തന്നെ അവർ വന്ന് സാധിക്കുന്നിടത്തോളം അംഗങ്ങൾ ഇവിടെ കുർബാനയിൽ അസിസ്റ്റ് ചെയ്യാറുണ്ട്. മനോഹരമായിട്ട് അവർ പലപ്പോഴും പുറത്തുനിന്നൊക്കെ കുർബാനയിലേക്ക് വരുന്നവർ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് മലയാളം എത്ര ഇത്രയും നന്നായിട്ട് അറിയാമെന്ന്. നമുക്കറിയാം അത് ഇംഗ്ലീഷിൽ തന്നെ എഴുതിയിരിക്കുന്നതാണ്, എങ്കിലും മനോഹരമായിട്ട് അവരത് വായിക്കും, നല്ല ട്യൂണിൽ അവരത് വായിക്കും. അപ്രകാരമുള്ള ട്രെയിനിങ് നമ്മൾ അവിടെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മനോഹരമായ രീതിയിൽ കുട്ടികൾ കുർബാനയിൽ അസിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ മനോഹരമായിട്ട് അവർ ഈ ഇടവകയെ തങ്ങളുടേതായ രീതിയിൽ അവർ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുകൂടാതെ ഈ ഇടവകയ്ക്ക് വളരെ അഭിമാനകരമായ ഒരു കാര്യം ഇവിടുത്തെ സാക്രിസ്റ്റ്യൻസാണ്. നിലവിൽ ബഹുമാനപ്പെട്ട ആൻ്റണി ചേട്ടൻ എന്ന് പറയുന്ന പ്രായമുള്ള ഒരു ചേട്ടൻ നമുക്കുണ്ട്. എങ്കിലും നമുക്കുള്ള മറ്റ് 2 സാക്രിസ്റ്റ്യൻസ് 2 യുവാക്കളിൽ നിന്ന് തന്നെയുള്ള 2 പേരാണ്, ജസ്റ്റിനും ജോഫ്രഡും. 2 പേരും നമ്മുടെ ഇടവകയുടെ സാക്രിസ്റ്റി കാര്യങ്ങളിൽ, ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ സ്വയം മുന്നോട്ട് വന്നവരാണ്. അവരെ ആരും ആക്കിയതല്ല, താല്പര്യപൂർവ്വം അവർ വന്നതാണ്. അവർ പഠിക്കുകയും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കുട്ടികളാണ്. പക്ഷേ അവർക്ക് വലിയ ആഗ്രഹമാണ് ഓൾട്ടർ സെർവൻസ് എന്ന് പറയുന്ന അവരുടെ ആ ഒരു സെർവ് ചെയ്യാൻ, ഓൾട്ടറിൽ സെർവ് ചെയ്യുക എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച് വലിയ താല്പര്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് നേരത്തെ കൂട്ടി പള്ളിയിലെ കാര്യങ്ങൾക്കൊക്കെ അവർ ഓടി വരികയും പ്രവർത്തനങ്ങളിലൊക്കെ മനോഹരമായിട്ട് രീതിയിൽ അവർ പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവരെ വളരെ നന്ദിയോടുകൂടി സ്നേഹത്തോടുകൂടി മാത്രമേ ഇടവക സമൂഹത്തിന് ഓർക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഇടവകയുടെ തിരുനാളുകൾ, ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ 3 തിരുനാളുകളാണ് ഇടവകയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1, ഇടവകയുടെ നാഥനായ ക്രിസ്തുരാജൻ്റെ തിരുനാൾ. 2, വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ. 3, 8 നോമ്പ്. ഈ 3ഉമാണ് ഇടവകയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകൾ. നമ്മൾ ക്രിസ്തുരാജൻ്റെ തിരുനാൾ, ക്രിസ്തുരാജൻ്റെ തിരുനാൾ ആ കാലമായ നവംബർ മാസത്തിൽ തന്നെയാണ് നമ്മൾ നടത്തുക. നവംബർ മാസത്തിലെ 3-ാമത്തെയോ അല്ലെങ്കിൽ 4-ാമത്തെയോ ആഴ്ചയിലായിട്ട് നമ്മൾ ക്രിസ്തുരാജൻ്റെ തിരുനാൾ ഏറ്റവും ആഘോഷമായ രീതിയിൽ കൊണ്ടാടുന്നു. 2-ാമത് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ജനുവരി മാസത്തിൽ തന്നെ നമ്മൾ നടത്തുന്നു. ഏറ്റവും ആഘോഷമായ, അതിനേക്കാൾ ഉപരി ഭക്തിസാന്ദ്രമായ രീതിയിൽ നമ്മൾ നടത്തുന്നു. 8 നോമ്പ് ഇടവകയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാൾ തന്നെയാണ്. 8 ദിവസവും നമ്മൾ പുറത്തുനിന്ന് വൈദികരെ വിളിച്ച് തിരുനാൾ സന്ദേശവും പരിശുദ്ധ കുർബാനയും സംഘടിപ്പിക്കുന്നു. എല്ലാ ദിവസവും തന്നെ നേർച്ചയുണ്ടാവും. ഒപ്പം തന്നെ 8 നോമ്പിൽ നമ്മുടെ മാതൃസംഘം ചെയ്യുന്ന ഒരു വലിയൊരു ശുശ്രൂഷ, 8 നോമ്പ് ദിവസങ്ങളിൽ അരി പലവ്യഞ്ജന സാധനങ്ങളൊക്കെ ആൾക്കാർ ഇവിടെ കൊണ്ടുവരുന്നു, അതൊരു ബോക്സിൽ നിക്ഷേപിക്കുന്നു. എന്നിട്ട് നമ്മളത് 8-ാം തീയതിക്ക് ശേഷം നമ്മൾ ഈ കിട്ടിയ സാധനങ്ങൾ മറ്റ് പാവപ്പെട്ടവർക്ക് മാതൃസംഘത്തിൻ്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്രകാരമുള്ള വലിയൊരു ശുശ്രൂഷയും നിർവഹിക്കുന്നുണ്ട്. അപ്രകാരമാണ് നമ്മുടെ ഇടവകയിലെ പ്രധാനപ്പെട്ട തിരുനാളുകൾ. എല്ലാ വെള്ളിയാഴ്ചകളിലും പരിശുദ്ധ കുർബാനയുടെ മുൻപായിട്ട് 7 മുതൽ 7:30 വരെ നമ്മൾ കരുണക്കൊന്ത ചൊല്ലി പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് കരുണക്കൊന്ത ചൊല്ലുന്നുണ്ട്. തുടർന്നാണ് വിശുദ്ധ കുർബാന നടത്തുക. എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചകളിലും നമ്മുടെ എല്ലാ ഇടവകളിലും പതിവുള്ള ആരാധന നമ്മൾ നടത്തുന്നുണ്ട്. അതുകൂടാതെ പെസഹ വ്യാഴാഴ്ച 40 മണിക്കൂർ ആരാധനയും നമ്മൾ ഈ ഇടവകയിൽ നടത്തുന്നുണ്ട്. നമ്മുടെ ഇടവക ദേവാലയത്തിൽ ഇടദിവസങ്ങളിലെ വിശുദ്ധ കുർബാന നടക്കുന്നത് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മാത്രമാണ്. വ്യാഴാഴ്ച 7 മണിക്ക് ജപമാല, 7:30 വിശുദ്ധ കുർബാന. വെള്ളിയാഴ്ചകളിൽ 7 മണിക്ക് കരുണക്കൊന്ത വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് നമ്മൾ കരുണക്കൊന്ത ചൊല്ലുന്നു. തുടർന്ന് ക്രിസ്തുരാജൻ്റെ നൊവേന നടത്തുന്നു. അതിനുശേഷം വിശുദ്ധ കുർബാന. വ്യാഴാഴ്ചകളിൽ 7 മണിക്ക് ജപമാല, 7:30 വിശുദ്ധ കുർബാന. തുടർന്ന് നിത്യസഹായ മാതാവിൻ്റെ നൊവേന. നമ്മൾ ഞായറാഴ്ചകളിലുള്ള നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ക്രമം 6:45 ആദ്യത്തെ വിശുദ്ധ കുർബാന. തുടർന്ന് നമ്മൾ കാറ്റിക്കിസം നടത്തുന്നു. തുടർന്ന് 9:30 രണ്ടാമത്തെ വിശുദ്ധ കുർബാന. ഇപ്രകാരമാണ് ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാനയുടെ രീതികൾ. പള്ളിയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്
ഇടവകയുടെ ടോട്ടൽ സ്ട്രെങ്ത് 155 ഫാമിലീസാണ്. ഈ ഫാമിലീസ് 10 യൂണിറ്റുകളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. വിശുദ്ധന്മാരുടെ നാമത്തിലുള്ള, പരിശുദ്ധ അമ്മയുടെ നാമത്തിലും ഉള്ള 10 യൂണിറ്റുകളിൽ നമ്മുടെ ഇടവക സമൂഹം വളരെ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഞായറാഴ്ചയും ഒഴികെയുള്ള മറ്റെല്ലാ ദിവസങ്ങളിലും നമ്മൾ ഫാമിലി യൂണിറ്റ് പ്രയർ നടത്തുന്നുണ്ട്. മനോഹരമായ രീതിയിൽ തന്നെ, കാര്യക്ഷമമായ രീതിയിൽ തന്നെ അവർ യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്നു. അന്ധേരിയുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന നിലയിൽ പുതിയ ആളുകളും ഇങ്ങോട്ട് ചേരുന്നുണ്ട്. അപ്രകാരമാണ് നമുക്ക് 155 ഫാമിലീസ് നിലവിലുള്ളത്. ഇത്രയും സമയം നിങ്ങൾ ഈ ദേവാലയത്തെക്കുറിച്ചും ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ കേൾക്കുകയായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം. ഈ മരോൾ പരിസരത്തുകൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ദേവാലയത്തിലേക്ക് വരിക, പ്രാർത്ഥിക്കുക. ക്രിസ്തുരാജൻ്റെ സാന്നിധ്യം ഈ ദേവാലയത്തെ സ്വർഗോന്മുഖമാക്കി മാറ്റുന്നുണ്ട്. ഈ ഇടവകയിൽ ഉള്ള പലർക്കുമുള്ള അനുഭവമാണ് ക്രിസ്തുരാജനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന്. അതുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. മരോളിനാക്ക മെട്രോ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 6 മിനിറ്റ് നടന്നാൽ നിങ്ങൾക്ക് ഈ ദേവാലയത്തിൽ എത്തിച്ചേരാൻ പറ്റും. കൂടാതെ ഒരു അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനും തൊട്ടടുത്ത് തന്നെ ഈ മരോളിനാക്ക പരിസരത്ത് നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദേവാലയത്തിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് വളരെ എളുപ്പം സാധിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും എല്ലാവരെയും ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുവാനും ക്രിസ്തുവിൻ്റെ അനുഭവം, ദൈവാനുഭവം സ്വന്തമാക്കുവാനും, ക്രിസ്തു നിറയപ്പെട്ട വ്യക്തികളായിട്ട് നമ്മൾ മാറുമ്പോൾ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ നാഥനായി, രാജാവായി സ്വീകരിക്കുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്ന സ്വച്ഛതയും ശാന്തതയും അനുഭവിക്കാൻ ഈ ഇടവകയിലേക്ക് എല്ലാവരെയും ഹൃദ്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചർച്ചസ് ഓഫ് ഇന്ത്യ യൂട്യൂബ് ചാനലിൻ്റെ പ്രവർത്തകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇന്ത്യയിലെ എല്ലാ ദേവാലയങ്ങളും സന്ദർശിച്ച് ദേവാലയങ്ങളെക്കുറിച്ച് പഠിക്കുകയും ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു കാര്യമാണ്. ആ ഒരു ഉത്തരവാദിത്വം, ആ ഒരു വലിയ ശ്രമകരമായ, ബുദ്ധിമുട്ട് നിറഞ്ഞ ഉത്തരവാദിത്വം സ്നേഹപൂർവ്വം ഏറ്റെടുത്ത് മുൻപോട്ട് പോകുന്ന ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധത്തിലുള്ള ദൈവാനുഗ്രഹവും പ്രാർത്ഥനയും ഞാൻ ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ വന്ന് ഈ ഒരു മഴയുടെ സമയത്ത് പോലും ഇവിടെ വന്ന് ഈ ഇടവക ദേവാലയത്തെക്കുറിച്ചുള്ള കുറിച്ച് പഠിക്കുവാനും ഇതിൻ്റെ ചരിത്രങ്ങൾ പഠിക്കുവാനും ഈ ദേവാലയത്തെക്കുറിച്ച് അറിയുവാനും വേണ്ടി ഈ യൂട്യൂബ് ചാനലിൻ്റെ പ്രവർത്തകർ ഏറ്റെടുത്ത താല്പര്യത്തെ വളരെ സ്നേഹത്തോടെ ഇടവകങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ നന്ദിയോടെ അനുസ്മരിക്കുന്നു.